എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ലൈനിങ് ബ്ലൗസിൻ്റെ പുതിയ രീതിയിലുള്ള ഒരു കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് തുണി കുറവുള്ളപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് തുണി ഇതാണ്. ഇതിലാണ് നമ്മളിത് ആദ്യം കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അളവ് ബ്ലൗസ് ഇതാണ്. ഇത് 46 സൈസാണ്. അപ്പോൾ ഈ ലൈനിങ്ങിന് 1 മീറ്റർ തുണിയാണുള്ളത്. വീതി വന്നിട്ട് 31.5 ഇഞ്ചേ ഉള്ളൂ. അതായത് 32 ഇഞ്ച് തികച്ചില്ല. സാധാരണ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് ആവശ്യമുള്ള വീതി എടുത്തിട്ട് ഈ ഭാഗത്തു നിന്നാണ് സ്ലീവ് കട്ട് ചെയ്യുക. അത് ചെറിയ ബ്ലൗസിനെ പറ്റുള്ളൂ. ഇതുപോലെ വലിയ ബ്ലൗസിന് അത് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി വേറെ ഒരു രീതിയിലും കൂടെ കട്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഫ്രണ്ട് കട്ട് ചെയ്യും, അതേപോലെ ബാക്കും കട്ട് ചെയ്തിട്ട് ഈ ഭാഗത്തു നിന്ന് സ്ലീവ് കട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത സ്ലീവ് ജോയിൻറ്റ് ചെയ്തിട്ട് എടുക്കാം, പക്ഷേ എന്നാൽ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് കിട്ടില്ല. അപ്പോൾ പുതിയൊരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതിങ്ങനെ മടക്കിയെടുക്കുക, അതായത് ഇതുപോലെ വിഡ്ത് വയസ്സിൽ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആവശ്യമുള്ള വീതി നോക്കാം. ഇത് 23 ഇഞ്ചാണ് വരുന്നത്, 46 പകുതി. അപ്പോൾ അതിൻ്റെ പാതി 11.5 ഒരു 1.5. ഫ്രണ്ടിലേക്ക് ഒരല്പം കൂടുതൽ വേണം. അപ്പോൾ 2 ഇഞ്ച് കൂടുതൽ എടുക്കാം. 13.5 ഇഞ്ച് വെച്ചിട്ട് മടക്കിയെടുക്കാം. ഇനി സാധാരണ പോലെ ഇവിടെ 1/2 ഇഞ്ച് തയ്ത്തുമ്പ് മാർക്ക് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഇറക്കം നോക്കാം. അപ്പോൾ ഇത് 15 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 15.5 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 15.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഇതേപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇതിനൊപ്പം മാർക്ക് ചെയ്യുക 1/4 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിതിൻ്റെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 23 ഇഞ്ചാണ് ബാക്ക്. അപ്പോൾ അതിൻ്റെ പാതി 11.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിവിടെ വെച്ചിട്ട് ഇതിന് നേരെ ഷോൾഡർ മാർക്ക് ചെയ്യുക, അറ്റാച്ച് ചെയ്യാനുള്ള തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ആം ഹോൾ മാർക്ക് ചെയ്യുക. ഇതിനൊപ്പം വയ്ക്കുക, ഈ ലൈനിനൊപ്പം വയ്ക്കുക. എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക 1/2 ഇഞ്ച് മേലെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒന്ന് ഇങ്ങനെ ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ആം ഹോൾ ഒന്ന് അളന്ന് നോക്കാം. ഇത് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചടക്കാം. അപ്പോൾ ഇവിടെ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് 9.25 ഉണ്ടോ നോക്കാം. 9.25 ഒരു അല്പം കൂടുതലുണ്ട്. ലൈനിങ് ബ്ലൗസിൽ എപ്പോഴും ഇതേപോലെ 1/4 ഇഞ്ച് കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചേർത്ത് അടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ലൈൻ ഒന്ന് ഇനി കടുപ്പിച്ച് വരയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ ബോട്ടം ഒന്ന് അളന്ന് നോക്കാം. ബോട്ടം 36 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 4/1 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് ടക്കിന് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് മതി. 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ അതേപോലെ ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇതേപോലെ വരയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ടക്ക് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. എന്നിട്ട് ഇതേപോലെ വരയ്ക്കുക. ടക്ക് വന്നിട്ട് 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 ഇഞ്ച് തയ്യത്തുമ്പോൾ കൂടാതെ. അപ്പോൾ ബാക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഫ്രണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നെക്കിൻ്റെ ഇവിടെ കുറച്ച് വരയ്ക്കുക, ആം ഹോള് മുഴുവനായിട്ടും വരയ്ക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഇവിടെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്തിട്ട്
ഇവിടെ ഈ തയ്യത്തുമ്പ് ഇവിടെ വെക്കുക. ഇവിടെ നമുക്ക് ഇതിനൊപ്പം വെച്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇപ്പൊ ഇത് ഇവിടെയാണ് തയ്യത്തുമ്പ് വരുന്നത്. ഇവിടെ അതിൻ്റെ അകലം വിട്ടിട്ട് അളന്ന് നോക്കുക. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇവിടെ നമുക്ക് പട്ടിക്കുള്ള അകലവും വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ്റെക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 10¾ inch വരുന്നുണ്ട്. അതുപോലെ ഈ ടക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം അളക്കാം. ഇപ്പോൾ 4 inch വരുന്നുണ്ട്. 4 ഫ്രണ്ട് പട്ടിക്ക് ഒരു 1/4 inch കൂടെ ചേർത്തിട്ട് 4¼ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇത് നേരെ താഴേക്ക് വരയ്ക്കാം. അതിനുശേഷം ഈ ടക്കിൻ്റെ ലെങ്ത് എത്രയുണ്ട് നോക്കാം. ഇത് വന്നിട്ട് 3.5 inch വരുന്നുണ്ട്. അപ്പോൾ 3.5 ഏകദേശം ഒരു 1/2 inch തയ്യത്തും കൂടെ ചേർത്തിട്ട് 4 inch പോയിന്റ് വയ്ക്കാം. ഇനി ഫ്രണ്ട് ടക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു 1/2 inch തയ്യത്തും ഒഴിവാക്കുക. എന്നിട്ട് ഇങ്ങനെ വച്ചിട്ട് ഈ ടക്കിന് നേരെ ഒന്ന് വരയ്ക്കുക. വീണ്ടും ഒരു 1/4 inch, വീണ്ടും 1/4 inch. അതിനുശേഷം ഇങ്ങോട്ട് താഴേക്ക് വയ്ക്കുക. ഇതിന് നേരെ വരയ്ക്കുക ഒരു 1/2 inch. അതിനുശേഷം ഈ അളവ് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഷേപ്പ് വരയ്ക്കാം. ഇതുപോലെ വരയ്ക്കാം. ഇനി ടക്കിൻ്റെ മെയിൻ ടക്കിൻ്റെ വീതി ഒന്ന് നോക്കാം. ഇത് ഏകദേശം 1/2 inch വരുന്നുണ്ട്. അപ്പോൾ ആ 1/2 inch ഇവിടെ ഇങ്ങോട്ട് ഒരു 1/2 inch മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ വന്നിട്ട് ഒരു 1/2 inch തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. അതിനൊപ്പം വയ്ക്കുക. ഇവിടെ നേരെ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1/2 inch തയ്യത്തുമ്പ് വയ്ക്കുക. ഈ ടക്കിൻ്റെ നീളം ഒന്ന് നോക്കാം. ഇത് 2.5 inch. ഇപ്പോൾ ഒരു 1/4 inch കൂട്ടിയിട്ട് 2¾ വയ്ക്കാം. പട്ടികയുള്ള 1/4 inch കൂടെ ചേർത്തിട്ട് അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടൊരു മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ടക്കിൻ്റെ അകലും കൂടെ ഇതേപോലെ അളന്ന് നോക്കിയിട്ട് വെച്ചാൽ മതി. ഇതിപ്പോൾ 3 inch വരുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഒരു 1/2 inch മാർക്ക് ചെയ്തിട്ട് കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യാം. ഇതുപോലെ ഓരോ അടയാളം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് സ്ലീവ് വേണം, ക്രോസ് പട്ടി വേണം. സ്ലീവ് വന്നിട്ട് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്ത വീതി കിട്ടില്ല. ഈ തുണിയിൽ തന്നെ നമുക്ക് ജോയിൻ്റ് ഇല്ലാതെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ കാണിക്കാം. ആദ്യം ഇതേപോലെ ആവശ്യമുള്ള വീതി വെച്ചിട്ട് മടക്കിയെടുക്കുക, സിംഗിളായിട്ട് മടക്കുക. നമ്മൾ ഓരോ സ്ലീവായിട്ടാണ് ഇതിൽ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഭാഗത്ത് നമുക്ക് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ 1/2 inch മാർക്ക് ചെയ്യുക തയ്യത്തുമ്പ്. അതിനുശേഷം ഈ സ്ലീവ് വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ അകലം എടുക്കാം. സ്ലീവിൻ്റെ അകലം എടുക്കുക, 1/2 inch തയ്യത്തുമ്പ് എടുക്കുക. ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആംഹോള് 9¼ inch ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിങ്ങനെ തിരിച്ചു വയ്ക്കാം. തിരിച്ചു വച്ചിട്ട് ഇവിടെ നിന്ന് അടുത്ത സ്ലീവും കട്ട് ചെയ്യാം.
പലപ്പം പോലും ജോയിൻ്റ് ഇല്ലാതെ നമുക്ക് വലിയ സ്ലീവ് തന്നെ കിട്ടി. ഇനി ഈ തുണി ഉപയോഗിച്ചിട്ട് നമുക്കിതിലേക്കുള്ള ക്രോസ് പട്ടിയും കട്ട് ചെയ്യാം. 5 36 4 1 9 ഇഞ്ച് ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പോൾ എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ തന്നെ വീതി നോക്കിയാൽ മതി. ഇപ്പോൾ 2.5 വരുന്നുണ്ട്, അപ്പോൾ ഒരു 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1/2 കൂടുതലിടുക, 3.75 ഇടുക. ഇവിടെ 2.75 തന്നെ മതി. ഇതുപോലെ വരച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് മെയിൻ തുണിയിൽ കട്ട് ചെയ്യാം. മെയിൻ തുണി വന്നിട്ട് വീതി ഉള്ളതുകൊണ്ട് സാധാരണ പോലെ മടക്കിയാൽ മതി. ഇത് മടക്കുന്ന സമയത്ത് തുണി തകയൊന്ന് നോക്കണം, ജസ്റ്റ് ഒന്ന് സ്ലീവിന് കിട്ടുമോ നോക്കണം, അല്ലെങ്കിൽ വേറെ രീതിയിൽ മടക്കേണ്ടി വരും. അപ്പോൾ ഇതേപോലെ ആവശ്യമുള്ള വീതിയിൽ മടക്കിയെടുക്കുക. ഇതേപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് 2 സ്ലീവ് എടുക്കുക, ഇവിടുന്ന് 2 ക്രോസ് പട്ടി കൂടെ എടുക്കുക. ഇവിടുന്ന് ഈ പീസിൽ നിന്ന് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ഇതിന്ന് ഫ്രണ്ട് പട്ടിക്കുള്ള പീസ് ധാരാളം കിട്ടും. ഇനി ഈ പീസ് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കുക. അതിനുശേഷം സ്ലീവും കൂടെ കട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.